വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലം പുറത്ത്. മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തി. ഈ വിവരങ്ങൾ നേരത്തെ കസ്റ്റംസിനെ അറിയിച്ചെങ്കിലും അന്വേഷിച്ചില്ലെന്നും സ്വപ്ന രഹസ്യമൊഴിക്ക് മുമ്പ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സുബൈ വിശ്വനാഥിന്റെ റിപ്പോർട്ട്. സിപിഎമ്മിനെയും അതുപോലെ മുഖ്യമന്ത്രിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് സ്വപ്നയുടെ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ. പ്രധാനമായും ഈ രഹസ്യമൊഴി നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് സ്വപ്ന സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ക്ലിഫ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ്. 2017 സെപ്റ്റംബറിലായിരുന്നു സംഭവം. ഷാർജ ഭരണാധികാരി ഇന്ത്യ സന്ദർശിച്ച വേളയിലായിരുന്നു ഇത് ഈ ചർച്ച നടന്നത്. പ്രധാനമായും മകളുടെ, അതായത് വീണ വിജയന് ഷാർജയിൽ ഐടി കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടത്തിയത്. ഈ ചർച്ച നടക്കുമ്പോൾ ശിവശങ്കരനും അതുപോലെ തന്നെ നളിനി നെറ്റോയും ഒപ്പമുണ്ടായിരുന്നു. ഈ വിവരങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാമെന്നുമാണ് സ്വപ്ന സുരേഷ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒപ്പം എന്നാൽ ഈ രാജകുടുംബത്തിന് ഈ കമ്പനി തുടങ്ങുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പദ്ധതി പിന്നീട് നടക്കാതെ പോയത് എന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു. വളരെ ഗൗരവമേറിയ ആരോപണമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. ഒപ്പം തന്നെ കോൺസുലേറ്റിൽ നിന്ന് പലപ്പോഴായി ക്ലിഫ് ഹൌസിലേക്ക് ബിരിയാണി ചെമ്പുകൾ എത്തിയിരുന്നു എന്ന് നേരത്തെ തന്നെ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഈ ബിരിയാണി ചെമ്പുകൾക്കകത്ത് ലോഹ വസ്തുക്കൾ ഉണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നു. ഈ ബിരിയാണി ചെമ്പിനകത്ത് സമ്മാന പൊതികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഷാർജയിലെ ഐടി മന്ത്രിയുമായും നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശയവിനിമയം താനുമായി നടത്തിയത് ശിവശങ്കരനാണ്. ശിവശങ്കരന്റെ മൊബൈൽ പരിശോധിച്ചാൽ ഇവ കണ്ടെത്താൻ കഴിയും. ഈ മൊബൈൽ ചാറ്റുകൾ ഈ സംസാരിച്ചതിന്റെ ചാറ്റുകൾ ഈ മൊബൈലിലുണ്ട്. എന്നാൽ ഈ മൊബൈൽ ഇപ്പോഴുള്ളത് കോടതിയുടെ കീഴിലാണ്. എൻഐഎയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ കോടതിക്ക് കൈമാറേണ്ടി വന്നത് എന്നും സ്വപ്ന സുരേഷ് പറയുന്നു. ഏതായാലും വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളായ എൻഐഎ, കസ്റ്റംസ് എന്നിവയോട് ഈ വിവരങ്ങൾ നേരത്തെ തന്നെ താൻ രഹസ്യമൊഴിയിൽ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ രണ്ട് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തിയില്ല എന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നു. സ്വപ്നയുടെ സത്യവാമൂലത്തിലുള്ളത് ഗുരുതര ആരോപണങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വപ്ന നൽകിയത് കള്ളമൊഴിയാണെങ്കിൽ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് നിയമത്തിന്റെ വഴി തേടുന്നില്ലെന്നും സതീശൻ ചോദിച്ചു. അതിന്റെ വിശ്വാസ്യത എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയെ ആശ്രയിച്ച് ഞങ്ങൾ പ്രതികരണം നടത്തുമ്പോൾ അത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. ശരിയാണെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന 164(5) സ്റ്റേറ്റ്മെന്റിന്റെ സംബന്ധിച്ച വിവരങ്ങൾ ശരിയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇപ്പോഴും, ഞങ്ങൾ അതിനും ഇതൊന്നും എടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യമുള്ളത്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അതിന്മേലൊരു ലീഗൽ റെമഡി മുഖ്യമന്ത്രി സ്വീകരിക്കാത്തത്? മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് ഇടപാടുകൾ വ്യക്തമാക്കണമെന്ന് കെ സുരേന്ദ്രൻ. ക്ലിഫ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് പറയണം. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ദുരഭിമാനം വെടിഞ്ഞ് മുഖ്യമന്ത്രി ആ കാലത്ത് എന്തൊക്കെ ഇടപാടുകളാണ് കള്ളക്കടത്തുകാരുമായി ചേർന്ന് നടത്തിയത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു നിമിഷം പോലും അധികാരത്തിൽ ഇരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ല. സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി ചേർന്ന് ക്ലിഫ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ എന്താണ് ചർച്ച ചെയ്തത്? ഒരു വിദേശ രാജ്യത്തെ ഭരണാധികാരിയുമായിട്ട് അത്തരത്തിൽ ചർച്ച നടത്താനോ അതിനുവേണ്ടി ഒരാളെ ഇടനിലക്കാരിയായി വെക്കാനോ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായി തലസ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത്. ഓഡിയോയിൽ കൃത്രിമം നടന്നെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞെന്ന് ഷാജ് കിരൺ. സ്വപ്ന പലതും കെട്ടിച്ചമച്ച് പറഞ്ഞു. താൻ സർക്കാരിന്റെ ദൂതനല്ല, മൊബൈൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ കൈമാറുമെന്നും ഷാജ് കിരൺ പറഞ്ഞു. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇബ്രാഹിമിന്റെ കയ്യിലുള്ള ഫോൺ. ഇബ്രാഹിമിന്റെ കയ്യിലുണ്ട്. ഞങ്ങള് ഞങ്ങളുടെ തെളിവ് കൊടുക്കുന്ന സമയത്തൊക്കെ കൃത്യമായി കൊടുക്കും. അത് ഞാൻ പറഞ്ഞില്ല, അന്വേഷണ സംഘത്തിന് മുന്നിലിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കിപ്പോ കോടതിയുടെ പരിഗണനയിലും ഉണ്ട്, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു, ആ കാര്യങ്ങൾ ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഒന്ന് ആ ഓഡിയോയിലടക്കം കൃത്രിമത്വം നടന്നിട്ടുണ്ട്, അത് ഞാൻ അന്വേഷണ സംഘം മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരെ തന്നെ ഇന്നലെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, അതായത് ഓഡിയോ ശകലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, അതെങ്ങനെ സി പി എം നേതാക്കൾ അറിഞ്ഞു എന്നൊക്കെ പുള്ളിക്കാർ ചോദിച്ചല്ലോ. അപ്പോൾ എൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്വപ്ന ഒരുപാട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ.
ഞാൻ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് വന്നത്. എം ബി നികേഷ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ നാവായിട്ട് പറഞ്ഞു. ഇതൊന്നും അവരുടെ ഓഡിയോ വന്നപ്പോൾ ഇതിനകത്തൊന്നും ഇതൊന്നും ഇല്ലല്ലോ, ഈ വിഷയങ്ങളൊന്നും തന്നെ ആ ഓഡിയോയ്ക്ക് അകത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം നടന്നത്, അല്ലെങ്കിൽ കോൺസ്പിറസി നടന്നേക്കുന്നത് എനിക്കെതിരെയാണ്, അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് കോൺസ്പിറസി നടന്നേക്കുന്നത്? കാരണം ഞാൻ സർക്കാരിൻ്റെ ദൂതനൊന്നുമല്ല, ഞാൻ എവിടെയും ആർക്കും വേണ്ടി പോയതല്ല, അവരുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവർ വിളിച്ചു, ഞാൻ പോയി. ട്രാപ്പ് വെച്ചത് അവരെനിക്കാണ്. അത് കഴിഞ്ഞു, ഇനിയിപ്പം അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ് കാര്യങ്ങളിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുത്തെന്ന FIR സ്ഥിരീകരിച്ച് വിമാന കമ്പനിയുടെ റിപ്പോർട്ട്. ഇൻഡിഗോ കമ്പനിയുടെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അതേസമയം ഇ പി ജയരാജനെതിരായ പരാതികൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കൈമാറിയിട്ടുണ്ട്. എന്നാൽ കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിമാനക്കമ്പനിയായ ഇൻഡിഗോയുടെ ഗ്രൌണ്ട് ഹാൻഡിലിംഗ് മാനേജറാണ് വലിയതുറ പോലീസിന് റിപ്പോർട്ട് നൽകിയത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ മൂന്നു പേർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയുടെ നേർക്ക് എത്തി. അതേസമയം ഒരാൾ പ്രവർത്തകരെ തടഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി തടഞ്ഞ ഇ.പി. ജയരാജനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. പരാതികൾ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാഖറേക്ക് കൈമാറി. എന്നാൽ കേസെടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല. ഇതിനിടെ വിമാനത്തിലെ പ്രതിഷേധ കേസ് ജില്ലാ കോടതിക്ക് കൈമാറി. സിവിൽ ഏവിയേഷൻ നിയമപ്രകാരമുള്ള കേസ് ആയതിനാലാണ് ജില്ലാ കോടതിക്ക് വിട്ടത്. ജില്ലാ കോടതിക്ക് വിടേണ്ടതില്ലെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈനായി യോഗം ചേർന്നു. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനാണ് തീരുമാനം. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കണ്ണൂരിൽ എത്തിച്ച് തെളിവെടുക്കും. ഇവരുടെ ഫോൺ രേഖകളും പരിശോധിക്കും. News 18 തിരുവനന്തപുരം, കണ്ണൂർ. മുഖ്യമന്ത്രി ഇറങ്ങിയതിനു ശേഷമാണ് പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കിയതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു പ്രതിഷേധക്കാർ. വിമാനത്തിൽ കയറുന്ന കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. യാത്രക്കാരുടെ കൂട്ടത്തിൽ കയറാൻ പോകുന്നവർ 3 പേർ സംശയിക്കപ്പെടേണ്ടവരാണ്. അവർ ഈ വിമാനത്തിൽ തന്നെ കയറിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ വിമാനം നിർത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആദ്യം തന്നെ വിമാനത്തിൽ നിന്ന് പുറത്തേക്കത്. അപ്പോൾ അവർ വളരെ ഹൃദയം കൂട്ടി പിന്നിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പ്രയാസമാണ്. അപ്പോൾ വിമാനത്തിൽ വെച്ചവർ മുദ്രാവാക്യം വിളിക്കുന്നു. വിമാനത്തിലെ പ്രതിഷേധം ആവശ്യമില്ലാത്തതെന്ന് കെ സുധാകരൻ. നേതൃത്വത്തിന്റെ അറിവോടെയല്ല പ്രതിഷേധിച്ചത് എങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ തള്ളി പറയുന്നില്ല. പുതിയ തലമുറയുടെ പ്രതികരണമാണിത്. വിമാനത്തിലെ പ്രതിഷേധത്തിൽ ഇ.പി. ജയരാജനെതിരെ കേസെടുക്കണമെന്നും കെ സുധാകരൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരുടെ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിച്ചു. മഹിളാ മോർച്ച പ്രവർത്തകർ കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഹാരാജാസ് കോളേജിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. പ്രതിരോധം മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് കുതിച്ചതോടെ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആലപ്പുഴ കലക്ട്രേറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. നെയിം ബോർഡ് ഇല്ലാതെ നിന്ന പോലീസുകാരൻ DYFI പ്രവർത്തകനാണെന്ന് ആരോപിച്ച് പോലീസുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. കോഴിക്കോട് തിക്കോടിയിൽ DYFI കൊലവിളി മുദ്രാവാക്യം. ഇന്നലെ രാത്രിയിൽ DYFI നടത്തിയ പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം വിളിച്ചത്. പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ കൊല്ലാൻ മടിക്കില്ലെന്നും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത് ലാലിനെയും ഓർമ്മയില്ലേ എന്നുമാണ് മുദ്രാവാക്യം. ഒറ്റപ്പാലം നഗരത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. പ്രൊബേഷണറി SI VL ഷിജുവിന് പരിക്കേറ്റു. പ്രകടനത്തിനിടെ DYFI കൊടിമരവും ഫ്ലെക്സുകളും തകർക്കാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് അക്രമം. മുഖത്ത് പരിക്കേറ്റ ഷിജു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവനന്തപുരം പൂന്തുറ SI വിമൽകുമാറിനെ DYFI പ്രവർത്തകർ ആക്രമിച്ചു. പ്രതിഷേധ മാർച്ചിനിടെ പ്രവർത്തകർ കമ്പുകൊണ്ട് SIയുടെ തലയ്ക്കടിക്കുകയായിരുന്നു. DYFI പ്രവർത്തകർ INTUC കൊടിമരം തകർക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് പ്രകോപന കാരണം. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് CPM ആരോപിച്ചു. SIയെ ആക്രമിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വെള്ളിയാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, തന്റെ നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിലാണ് ചോദ്യം ചെയ്തത്. ഇതിന്റെ ഭാഗമായി ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. രാവിലെ 11:30 ആണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇന്നും ഏതാണ്ട് 10 മണിക്കൂറോളം ആണ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇതുവരെ 30 മണിക്കൂറിലധികം തന്നെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായ വിവരങ്ങൾ രാഹുൽ ഗാന്ധി നൽകുന്നില്ല എന്നാണ് ഇഡി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും വളരെ സമയമെടുത്ത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഉത്തരം നൽകുന്നത്. മറ്റ് പല ചോദ്യങ്ങളിൽ നിന്നും ഓർമ്മയില്ല എന്ന തരത്തിൽ അദ്ദേഹം മറുപടി നൽകിയതായും അറിയാൻ സാധിക്കുന്നു. ചില ഉത്തരങ്ങൾ തിരുത്തുകയും ചെയ്തതായാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇഡിയിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സുകൾ മാത്രമാണ് ഇഡിക്ക് നൽകിയിട്ടുള്ള മറുപടി എന്നത് എന്ത് എന്നത് നമുക്ക് വ്യക്തമല്ല. അതേസമയം ഇഡിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് AICC പരിസരത്ത് ഇന്നും വലിയ പ്രതിഷേധം ആണ് ഉണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയുണ്ടായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ, മുതിർന്ന നേതാവ് സച്ചിൻ പൈലറ്റ്, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എംപിമാർ ജെബി മേത്തർ അടക്കമുള്ളവരെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. ബാരിക്കേഡ് വെച്ച് പോലീസ് ധർണ തടഞ്ഞു. കോഴിക്കോട് കല്ലായിയിലെ ഇഡി ഓഫീസിന് മുന്നിലും നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ ഇഡി നടപടിക്കെതിരെ നാളെ കോൺഗ്രസ് രാജ്ഭവൻ മാർച്ച് നടത്തും. ജില്ലാ തലങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സംഘടിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നീക്കമെന്നും നേതാക്കൾ ആരോപിച്ചു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. 17 പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തു. TRS, AAP, YSR, കോൺഗ്രസ്, ബിജു ജനതാദൾ പാർട്ടികൾ പങ്കെടുത്തില്ല. ഫാറൂഖ് അബ്ദുള്ള, ഗോപാലകൃഷ്ണ ഗാന്ധി എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നതായാണ് വിവരം. പ്രവാചക നിന്ദ ആരോപണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പള്ളികളിൽ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് കാണിച്ച് കണ്ണൂർ മയിൽ പോലീസ് നൽകിയ നോട്ടീസ് വിവാദത്തിൽ. പള്ളികളെ സംശയനിഴലിലാക്കുന്ന പോലീസ് ക്ഷമിക്കണം, നോട്ടീസ് സർക്കാർ നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്ന് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാർ ആവശ്യപ്പെട്ടു. നോട്ടീസിനെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാവ് BT ബൽറാമും രംഗത്തുവന്നു. ജുമാ മസ്ജിദുകളിൽ വർഗീയ പ്രചാരണം നടക്കുന്നുവെന്ന അഭിപ്രായം സർക്കാരിനില്ലെന്നും നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥനെ സ്ഥാനത്തുനിന്ന് നീക്കിയെന്നും സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്ത് 3,419 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ പ്രതിദിന കോവിഡ് 1,000 കടന്നു. എറണാകുളത്ത് 1,072 പേർക്കാണ് രോഗം ബാധിച്ചത്. വയനാട്ടിൽ ഡെങ്കിപ്പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. സുൽത്താൻ ബത്തേരി 1 മൈൽ വടക്കേതിൽ അബൂബക്കർ ഷാദിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് അഹന്നസ് ആണ് മരിച്ചത്. മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബത്തേരി അസംപ്ഷൻ സ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്പോർട്സ്. IPL സംപ്രേഷണ അവകാശം വയാകോം 18. 2023 മുതൽ 2027 വരെയുള്ള ഡിജിറ്റൽ സംപ്രേഷണ അവകാശമാണ് വയാകോം 18 നേടിയത്. ടെലിവിഷൻ സംപ്രേഷണ മൂല്യത്തെ കടത്തിവെട്ടുന്ന തുകയ്ക്കാണ് ഡിജിറ്റൽ സംപ്രേഷണ അവകാശം വയാകോം നേടിയത്. പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ കമ്പനികളെ പിന്തള്ളിയാണ് വയാകോമിന്റെ നേട്ടം. IPLന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ സംപ്രേഷണ അവകാശം ഇത്രയും ഉയർന്ന മൂല്യത്തിലെത്തുന്നത്. ഇന്ത്യയ്ക്ക് പുറത്ത് പ്രധാന രാജ്യങ്ങളിലെ ടെലിവിഷൻ സംപ്രേഷണ അവകാശവും വയാകോമിന് ലഭിച്ചു. IPL ആവേശം വയാകോമിലൂടെ പുത്തൻ അനുഭവമാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ നിത അംബാനി പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ. അയർലൻഡിനെതിരെ നടക്കുന്ന 2020 പരമ്പരയിൽ സഞ്ജു സാംസൺ കളിക്കും. June 26-28 ഡബ്ലിനിലാണ് മത്സരങ്ങൾ. ഹാർദിക് പാണ്ഡ്യയാണ് ക്യാപ്റ്റൻ. ഭുവനേശ്വർ കുമാർ വൈസ് ക്യാപ്റ്റനും
ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവ്, രാഹുൽ ത്രിപാഠി എന്നിവർ ടീമിലെത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ നായകൻ ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ എന്നിവരെ ഒഴിവാക്കി. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ അടക്കമുള്ള സീനിയർ താരങ്ങളും അയർലൻഡിനെതിരായ മത്സരത്തിനുള്ള ടീമിലില്ല.